ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം. ചോദ്യങ്ങളും ഉത്തരങ്ങളും. 1-ാമത്തെ ചോദ്യം: ഭൂമിയിൽ ആദ്യം ജനിച്ച മനുഷ്യൻ. ഉത്തരം: കയ്യിൻ. ഉൽപ്പത്തി 4:1. 2-ാമത്തെ ചോദ്യം: ആദാമിന്റെ 2-ാമത്തെ മകൻ. ഉത്തരം: ഹാബേൽ. ഉൽപ്പത്തി 4:2. 3-ാമത്തെ ചോദ്യം: കയ്യിന്റെ തൊഴിൽ എന്തായിരുന്നു? ഉത്തരം: കൃഷിക്കാരൻ. ഉൽപ്പത്തി 4:2. 4-ാമത്തെ ചോദ്യം: ഭൂമിയിലെ ആദ്യത്തെ ഇടയൻ. ഉത്തരം: ഹാബേൽ. ഉൽപ്പത്തി 4:2. 5-ാമത്തെ ചോദ്യം: യഹോവ പ്രസാദിച്ചത് ആരുടെ വഴിപാടിലാണ്? ഉത്തരം: ഹാബേലിന്റെ. ഉൽപ്പത്തി 4:4. 6-ാമത്തെ ചോദ്യം: ആദ്യമായി കോപിച്ചവൻ ആരാണ്? ഉത്തരം: കയ്യിൻ. ഉൽപ്പത്തി 4:5. 7-ാമത്തെ ചോദ്യം: നീയോ അതിനെ കീഴടക്കണം. ഏതിനെ കീഴടക്കണം എന്നാണ് യഹോവ കയ്യിനോട് പറഞ്ഞത്? ഉത്തരം: പാപത്തിന്റെ ആഗ്രഹത്തെ. ഉൽപ്പത്തി 4:7. 8-ാമത്തെ ചോദ്യം: എവിടെ വച്ചാണ് കയ്യിൻ തന്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നത്? ഉത്തരം: വയലിലിരിക്കുമ്പോൾ. ഉൽപ്പത്തി 4:8. 9-ാമത്തെ ചോദ്യം: ആദ്യം മരിച്ച വ്യക്തി. ഉത്തരം: ഹാബേൽ. ഉൽപ്പത്തി 4:8. 10-ാമത്തെ ചോദ്യം: ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരനോ? ആരുടെ വാക്കുകൾ? ഉത്തരം: കയ്യിന്റെ. ഉൽപ്പത്തി 4:9. 11-ാമത്തെ ചോദ്യം: നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനിമേലാൽ തന്റെ വീര്യം നിനക്ക് തരികയില്ല, നീ ഭൂമിയിൽ ഉഴലുന്നവനാകും. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: യഹോവ കയ്യിനോട്. ഉൽപ്പത്തി 4:12. 12-ാമത്തെ ചോദ്യം: എന്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: കയ്യിൻ യഹോവയോട്. ഉൽപ്പത്തി 4:13. 13-ാമത്തെ ചോദ്യം: ആരെ കൊന്നാലാണ് അവന് 7 ഇരട്ടി പകരം കിട്ടുമെന്ന് ദൈവം പറഞ്ഞത്? ഉത്തരം: കയ്യിനെ. ഉൽപ്പത്തി 4:15. 14-ാമത്തെ ചോദ്യം: യഹോവയുടെ സന്നിധി വിട്ട് കയ്യിൻ പോയി പാർത്ത ദേശമേതാണ്? ഉത്തരം: ഏദന് കിഴക്ക്, നോദ് ദേശത്ത്. ഉൽപ്പത്തി 4:16. 15-ാമത്തെ ചോദ്യം: കയ്യിന്റെ മകന്റെ പേരെന്ത്? ഉത്തരം: ഹാനോക്ക്. ഉൽപ്പത്തി 4:17. 16-ാമത്തെ ചോദ്യം: ഒരു പട്ടണം പണിത് ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടതാര്? ഉത്തരം: കയ്യിൻ. ഉൽപ്പത്തി 4:17. 17-ാമത്തെ ചോദ്യം: ആദാ എന്നും സില്ല എന്നും രണ്ടു ഭാര്യമാരെ എടുത്തതാരാണ്? ഉത്തരം: ലാമക്ക്. ഉൽപ്പത്തി 4:19. 18-ാമത്തെ ചോദ്യം: കൂടാരവാസികൾക്കും പശുപാലകർക്കും പിതാവാര്? ഉത്തരം: യാബാൽ. ഉൽപ്പത്തി 4:20. 19-ാമത്തെ ചോദ്യം: കിന്നരവും വേണുവും ഉപയോഗിക്കുന്നവരുടെ പിതാവായി തീർന്നതാരാണ്? ഉത്തരം: യൂബാൽ. ഉൽപ്പത്തി 4:21. 20-ാമത്തെ ചോദ്യം: ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്ന ലാമക്കിന്റെയും സില്ലയുടെയും മകൻ ആരാണ്? ഉത്തരം: തൂബൽ കയ്യിൻ. ഉൽപ്പത്തി 4:22. 21-ാമത്തെ ചോദ്യം: ലാമക്കിന്റെ മകളും തൂബൽ കയ്യിന്റെ പെങ്ങളും ആരാണ്? ഉത്തരം: നയമ. ഉൽപ്പത്തി 4:22. 22-ാമത്തെ ചോദ്യം: എന്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും എന്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: ലാമക്ക് തന്റെ ഭാര്യമാരായ ആദായോടും സില്ലായോടും. ഉൽപ്പത്തി 4:23. 23-ാമത്തെ ചോദ്യം: കയ്യിനു വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമക്കിനു വേണ്ടി എത്ര ഇരട്ടി പകരം ചെയ്യും എന്നാണ് ലാമക്ക് പറയുന്നത്?
ഉത്തരം 77 ഇരട്ടി. 4:24. 24-ാമത്തെ ചോദ്യം, കയ്യിൻ കൊന്ന ഹാബേലിന് പകരം ദൈവം ആദാമിന് നൽകിയ സന്തതി ആരാണ്? ഉത്തരം ശേത്ത്. 4:25. 25-ാമത്തെ ചോദ്യം, ആരുടെ കാലത്താണ് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങിയത്? ഉത്തരം ഏനോസിന്റെ. 4:26. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.